നമുക്ക് അബുക്കയുടെ ഒരു ഡെയിലി റൂട്ടീൻ എന്ന് പറഞ്ഞ് കാൽ തുടങ്ങിയിട്ട് എന്തൊക്കെ ചെയ്യും, എന്തൊക്കെ എക്സസൈസ് ചെയ്യും, എന്തൊക്കെ കഴിക്കും, എല്ലാം പറഞ്ഞോ. ഇപ്പം ചെയ്യുന്നത് പറഞ്ഞാൽ ഇപ്പം കാലത്ത് എണീറ്റ് കഴിഞ്ഞാൽ നാട്ടിലാണെങ്കിൽ രാവിലെ കൽപ്പറ്റ ഞാനൊക്കെ പഠിച്ച SKMJ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ പോവും. ഗ്രൗണ്ടിൽ പോയി കുറച്ച് നടക്കും, കുറച്ച് ഓടും, അത് കഴിഞ്ഞ് കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്ത് ഷട്ടിൽ കളിക്കും. രണ്ടോ മൂന്നോ ഗെയിം ഷട്ടിൽ കളിക്കും. അത് കഴിഞ്ഞ് ഒരു 7-8 മണിയോടുകൂടി ജിമ്മിൽ വരും. ഒരു 1 hour ജിമ്മിൽ വർക്കൗട്ട് ചെയ്യും. അത് കഴിഞ്ഞ് നേരെ മാർക്കറ്റിൽ പോകും, ഇറച്ചിയും മീനെന്താ. അതിൻ്റെ അടുത്ത് ഇത് കളി ഇത് പ്രാക്ടീസ് ചെയ്യുന്നതും കളിക്കുന്നതും ഒക്കെ മീനെന്താ അറിയുമോ, അത്യാവശ്യം ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇതൊക്കെ ചെയ്താലേ നമുക്ക് കഴിച്ചാൽ കുഴപ്പമില്ലാണ്ടിരിക്കുള്ളൂ. മനുഷ്യ ശരീരം 3 തരത്തിലുള്ളത്: എൻഡോമോർഫസ്, ഒക്ടോമോർഫസ്, മിസോമോർഫസ്. അതായത് ലീനായിട്ടുള്ള ശരീരം, ഒരു മീഡിയം ഫാറ്റി, പിന്നെ ഇതിൻ്റെ പേഴ്സൻറ്റേജ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതാണ് വ്യത്യാസം. ഒരു മിഡിലുള്ളതാണ് ഇപ്പോൾ ബോഡി ബിൽഡിങ്ങിനൊക്കെ പറ്റിയൊരു ശരീരം, കാരണം അത്യാവശ്യം ഫ്ലക്ഷനും ഇതും വേണം, എന്തായാലും എന്നാലും മസ്കുലർ ആക്കാനും പറ്റിയത്. ലീനായിട്ടുള്ള ആൾക്കാർ കൂടുതൽ ഫുഡ് കഴിച്ച് ലൈറ്റായിട്ട് എക്സസൈസ് ചെയ്യണം, എന്നാലേ ഒരു വോളിയം വെക്കുള്ളൂ. തടി കൂടിയ ആൾക്കാർ കുറഞ്ഞ ഭക്ഷണം കഴിച്ച് ധാരാളം വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഒരു പോലെ, ഇപ്പോൾ ഒരു വർക്കൗട്ട് ചെയ്യുന്നത് തന്നെ എനിക്ക് എഫക്റ്റ് ചെയ്യുന്ന ഏതാന്ന് മനസ്സിലാക്കാനുള്ള എനിക്ക് കഴിയണം. അപ്പം അതിനനുസരിച്ചിട്ടാണ് നമ്മൾ എക്സസൈസ് ചെയ്യുന്നത്. നമ്മളൊരു ജഡ്ജ്മെൻറ്റൊക്കെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ വേണം. അതിന് ഒരേ സംഭവം തന്നെ ആയിരിക്കും ചെയ്യുന്നത്, പക്ഷെ അതിൽ ഏത് ഐറ്റം ചെയ്യുമ്പോഴാണ് നമുക്ക് എഫക്റ്റ് ചെയ്യുന്നത്. ഈ മസിൽ ഗ്രോത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ബൈസെപ്സിന് ഇങ്ങനെ അടിക്കുകയാണ്. ഈ എക്സസൈസ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ മൂവ് ചെയ്തിട്ട് ഹീറ്റാവും, ഹീറ്റായിട്ട് മസിൽ പൊട്ടുകയാണ്. പൊട്ടിയിട്ടാണ് പുതിയ സെല്ലുകൾ ഉണ്ടാകുന്നത്. അപ്പം ഇതിൽ തന്നെ പറയുന്നത് നോ പെയിൻ നോ ഗെയിൻ എന്നാണ്. എക്സസൈസ് ചെയ്ത് നമുക്ക് വേദന വരണം, നോ പെയിൻ ഉണ്ടെങ്കിലേ ഗെയിൻ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഭക്ഷണ രീതി. അപ്പം നമ്മൾ ജനറലി ഒരു മനസ്സിലാക്കേണ്ട, കോമൺ ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മിതമായ ഭക്ഷണം, ആവശ്യത്തിനുള്ള വ്യായാമവും ഓവറാകാൻ പാടില്ല. ഇപ്പോൾ ഒരു എക്സസൈസ് ചെയ്യുന്നത് ഒരു പാർട്ടിന് നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി 48 hours കഴിഞ്ഞാൽ ആ മസിൽ റിക്കവറി ആവുള്ളൂ. അപ്പോൾ ഒരു എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ നാളെ ചെയ്യരുത്, പിന്നെ തേർഡ് ഡേ ചെയ്യാൻ വരാൻ പാടുള്ളൂ. 48 hours കഴിഞ്ഞാൽ ആ മസിലിന്, അല്ലെങ്കിൽ അതിൻ്റെ മുന്നേ അത് ചെയ്ത് കഴിഞ്ഞാൽ ഓവർ ട്രെയിനിങ് ആവും. ഓവർ ട്രെയിനിങ് ആകുമ്പോൾ മസിൽ ഷ്രിങ്ക് ആവും, വലുതാവില്ല. ഈ ജിമ്മിൽ ഇങ്ങനെ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ട് പെട്ടെന്ന് നിർത്തുമ്പോഴേ അതിനെന്തെങ്കിലും ദോഷം വരികയല്ലേ? അല്ല, അത് നമ്മളിപ്പോൾ അതൊക്കെ ആൾക്കാർ ഒന്നാമത് എന്താ പറയുക, ഈ ജിമ്മിൻ്റെ ആൾക്കാർക്ക് പണ്ട് മുതലേ ഉള്ള ഒരു എന്താ പറയണ്ട, അവരെ ഡിസ്ക്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ പറയും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള സ്പോർട്സ് മാതിരിയല്ല, വേറുള്ള സ്പോർട്സൊക്കെ ചെയ്താൽ ജയിച്ചോ തോറ്റോ എന്നൊക്കെയുള്ള അത് അറിയാൻ പറ്റും. ജിമ്മിലെ എക്സസൈസ് ഇപ്പം ബോഡി ബിൽഡിങ് ചെയ്യുന്ന ഒരാൾ, അവന് പ്രൈസൊന്നും കിട്ടിയില്ല, അവൻ്റെ ശരീരം അത് എവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ ആൾക്കാരുടെ ഇടയിൽ കാണാനൊരു, അപ്പം അവനോടുള്ളൊരു നമ്മുടെ മനുഷ്യരുടെ ഒരു ഭാഗമാണല്ലോ ആ ഒരു ഈഗോ, അസൂയ. ഈ ജിമ്മ് എടുത്തു കഴിഞ്ഞാൽ അത് നിർത്തിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ബൾജ് ചെയ്യും, പിന്നെ കുട്ടികളുണ്ടാവില്ല, പിന്നെന്താണ്, പിന്നെ മന്ദബുദ്ധി ആയിരിക്കും എന്നൊക്കെയുള്ള. ഈ മന്ദബുദ്ധി പറയുമ്പോഴത്തേക്കും അടുത്ത കാലത്താണ്. അപ്പോൾ അതിലൊരു പരിധിവരെ ശരിയുണ്ട്, കാരണം ഈ മരുന്ന് ഉപയോഗിച്ചുള്ള ബോഡി ബിൽഡിങ് ചെയ്ത് കഴിഞ്ഞാൽ അത് വരും. അപ്പോൾ അതുകൊണ്ട് ഇവനും ഈ പറയുന്ന ആളും ജിമ്മിലൊക്കെ പോയിട്ടുണ്ടാവാം, 1-2 ദിവസം അല്ലെങ്കിൽ 1 ആഴ്ചയോ പ്രാക്ടീസ് ചെയ്തിട്ട് ഇത് നാടൻ ഭാഷയെ പറഞ്ഞാൽ കൂട്ടിയാൽ കൂടാത്തതുകൊണ്ട് നിർത്തിപ്പോയതായിരിക്കാം. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു കുറ്റം പറയണമെന്ന് വെച്ചിട്ട് പറയുന്നതാണ്. അല്ലാതെ എന്ത് ചെയ്ത്, ഇയാൾ ആദ്യം ഇത് ചെയ്തില്ലായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു, അതാവുന്നു മാത്രം. മനസ്സിലായി. എൻ്റെ കൂടെ ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ. ഇപ്പൊ ഈ മസിൽ ബിൽഡ് ചെയ്യുന്ന ഇപ്പത്തെ യൂത്ത് പിള്ളേര് ബേസിക്കലി പറയുന്നതാണ് ഇവര് തല്ലുണ്ടാക്കുന്ന സ്ഥലത്തോട്ട് പോവുകയല്ലെന്ന് പറയും. അതായത് ഈ മെനക്കെട്ടി ചെയ്തെല്ലാം ആ ഒരൊറ്റ തല്ലോടുകൂടി പോകുന്ന പറയും, അത് പറയുന്നത് സത്യമാണ്? അതൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. പൊതുവെ ശരീരം സൂക്ഷിക്കുന്നത് നമ്മുടെ ശരീരത്തെ അടിയിട്ടാതെ നോക്കുമല്ലോ, അതൊക്കെ തന്നെയുള്ളു. പിന്നെ വേണ്ടാത്ത ശീലങ്ങളൊന്നിലേക്കൊന്നും പോവില്ല. അപ്പൊ നമ്മുടെ ശരീരം അതിനോട് അതിന്റെ ഒരു ഭ്രാന്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് മാത്രം തിരിയും. അപ്പൊ എന്താ വേണ്ടാത്ത ദിനങ്ങൾക്കൊന്നും പോവില്ല, അത് നല്ലതാ. അബുക്കയ്ക്ക് ഈ ഫിലിമിനോടുള്ള ഡെഡിക്കേഷൻ അല്ലെങ്കിൽ പാഷൻ കൂടിയിട്ട് നമ്മൾ അഭിനയിക്കുമ്പോഴൊക്കെ ആക്ഷൻ രംഗങ്ങളിലൊക്കെ നമ്മൾ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടല്ലേ നമ്മൾ അഭിനയിക്കുന്നത്. അതിനോട് ഡെഡിക്കേഷൻ കൂടിയിട്ട് ആത്മാർത്ഥമൊക്കെ കൂടിയിട്ട് ആരെങ്കിലും ആശുപത്രിയിലായിട്ടുണ്ടോ ഇടി കൊടുത്ത്? ഇടി ആശുപത്രിയിലായി, ഒരു അപകടമൊക്കെ പറ്റിയിട്ടുണ്ട്, എനിക്കും പറ്റിയിട്ടുണ്ട്. അതുപോലെ ഞാൻ തെലുങ്ക് പടം ചെയ്യുമ്പോൾ അതിൽ ഒരു ആദിത്യ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്, ഹീറോ ക്യാരക്ടർ ചെയ്യുന്ന കീലുകുറം എന്ന് പറഞ്ഞ സിനിമ. എല്ലാവരും ഞാൻ ടേൺ ചെയ്തിട്ട് ഇങ്ങനെ അടിക്കുന്ന ഒരു ഷോട്ടാണെന്ന്, 2-3 punch കഴിഞ്ഞ് ടേൺ ചെയ്ത് പുറങ്ങൈ കൊണ്ട് ഇങ്ങനെ അടിക്കുന്നത്. അപ്പോൾ അവന് ഫസ്റ്റ് മൂവിയാണ് അവൻ്റെ ടൈമിംഗ്. പിന്നെ ആ പൊസിഷൻ കുറച്ച് ഫ്രണ്ടിലേക്ക് മാറി ഞാൻ അടിച്ച്
ഇങ്ങോട്ട് തിരിഞ്ഞ് ടേക്ക് ഓക്കെ നോക്കുമ്പോ ഇവന്റെ മൂക്കുണ്ട് എസ് എഴുതി മൂക്ക് ഇങ്ങനെ നിൽക്കുന്നു. ഞാനെ കണ്ട് പേടിച്ചു പോയി, കാരണം നല്ല സുന്ദരനായ ഒരു പയ്യനും അവന്റെ മൂക്ക് ഇങ്ങനെ ഒരു എസ് ഷേപ്പിൽ വന്ന്, അപ്പൊ കൈ തട്ടി കൊടുത്ത് ഇതിങ്ങോട്ട് ഇതായി പോയതാണ്. പക്ഷെ ആ ഫൈറ്റ് മാസ്റ്റർ വിജയ് മാസ്റ്റർ ആയിരുന്നു ഫൈറ്റ് മാസ്റ്റർ. അദ്ദേഹം ഓടി വന്ന് മൂക്ക് ഇങ്ങനെ പിടിച്ച് ഒഴിഞ്ഞ് ടക്കുന്ന സൗണ്ട് ഇട് ശരിയാവും ചെയ്ത് ഞാൻ നന്നായിട്ട് പതറിപ്പോയി. കാരണം ഇത് വിളിച്ചു നമുക്ക് പറ്റുകയെന്ന് വെച്ചാൽ നമുക്ക് കുഴപ്പമില്ല, നമ്മുടെ കൈ കൊണ്ട് വേറെ ആൾക്ക് പറ്റിയെന്ന് പറയുമ്പോൾ അത് വലിയ. അതുപോലെ അനന്യ എറിയുന്ന നാടോടി മനൻ എന്ന് പറഞ്ഞ സിനിമയിൽ അനന്യനെ പിടിച്ചെറിയാൻ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ എറിയുന്നത് അല്ല കുറച്ച് ഫോഴ്സിൽ എറിയണം എന്നല്ലേ അവള് ബാലൻസ് ചെയ്തോളൂന്ന് പറഞ്ഞു പോയി എറിഞ്ഞ അവളെ ആൾക്കാരുടെ കൂട്ടത്തിലേക്ക് വീഴുമ്പോൾ ആൾക്കാർ പുറയിലേക്ക് മാറി, അവർ പിടിച്ചാൽ മതിയായിരുന്നു. പോയി കൈ കുത്തി കൈ പൊട്ടി പിന്നെ പ്ലാസ്റ്റർ ആയിട്ട് വരുന്നത്. അവളത്രല്ലുള്ളൂ പാവം, അവള് പോയി ഞാൻ ആദ്യം പറഞ്ഞതാണ് പറ്റൂല അങ്ങനെ ചെയ്താലേ അവള് വീഴുന്നുള്ള പറഞ്ഞു. പക്ഷെ കൺട്രോൾ ചെയ്യുന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ പോയി ആൾക്കാരൊന്നും തടഞ്ഞു നിർത്തിയാൽ മതി, കാണികൾ നിൽക്കുന്നൊരു അവർക്ക് പിടിക്കാൻ ഷോട്ടിൽ എന്ത് പറയുന്നുള്ള അറിയില്ലല്ലോ. എനിക്ക് ഇലവങ്കോട് ദേശം എന്ന് പറഞ്ഞ സിനിമയില് ജോർജ് സാറിന്റെ മമ്മൂക്ക പടത്തില് മമ്മൂക്കാന്റെ ഡൂപ്പ് ചെയ്ത കക്ഷി കളരി അഭ്യാസിയാണല്ലോ മമ്മൂക്ക. അപ്പം വടി കുത്തി പിടിച്ചിട്ട് വന്നിട്ട് ഇങ്ങനെ കിക്ക് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. ആ ഡോപ്പ് വന്നിട്ട് വടി കുത്തിയ നേരെ എൻ്റെ കാലിലേക്ക് കാലിൽ വളിച്ചു ചെയ്തു പുറയില് പിന്നെ കുറച്ച് ദിവസം അതായിട്ട് ബുദ്ധിമുട്ടി അങ്ങനെ ഉണ്ട്. പിന്നെ ദ്രാവിഡം എന്ന് പറഞ്ഞൊരു സിനിമയ്ക്ക് ഇതുപോലെ വിജയരാഘവനും കുട്ടട്ടനും ഞാൻ ഉള്ള ഒരു ഫൈറ്റിൽ അതിലൊരു ഉന്തുവണ്ടി കാലിൽ വീണിട്ട് അതും ആ അതിനെ കെട്ടണ്ടേക്കോ അന്ന് കാല് കുറച്ച് ദിവസം കെട്ടിട്ടൊക്കെ ശരിയായിരുന്നു. അന്നൊന്നും കൂടുതൽ ഡ്യൂപ്പൊന്നും നമ്മൾ ചെയ്യാറില്ല. ഇപ്പൊ പിന്നെ അധികം ഡ്യൂപ്പിന്റെ ആവശ്യമില്ല. ഇപ്പൊ ഷോട്ടുകളൊക്കെ അതിന്റെ കട്ട് ഷോട്ടുകളാക്കി പിന്നെ അതിനുള്ള ഫെസിലിറ്റീസ് കൂടി. ഇപ്പൊ നമ്മളിപ്പോ റോപ്പിലൊക്കെ പോകുന്ന പണ്ട് ആദ്യത്തെ ഫിലിമിലൊക്കെ നമ്മൾ പണ്ടൊക്കെ അഭിനയിക്കുമ്പോൾ ഒരു തോർത്ത് വെച്ചിട്ട് അതിന്റെ മുകളിൽ ഇരുമ്പിന്റെ കമ്പിയൊക്കെ ഇട്ട് റോപ്പ്. അപ്പൊ ഇത് കുറച്ച് കഴിഞ്ഞ് നമ്മളെ ബോഡി വെയിറ്റ് ഉള്ള ആൾക്കാർക്ക് ഇത് മേലോട്ട് വലിക്കും അപ്പി വെച്ചിട്ട് വലിക്കുന്ന സമയത്ത് ഇത് ടൈറ്റ് ആയിട്ട് പിന്നെ രണ്ടു മൂന്ന് ദിവസത്തേക്ക് അതിന്റെ വേദന ഉണ്ടാവും. ഇപ്പം നല്ല ബെൽറ്റ് നമ്മൾ അറിയണം, നമ്മള് പുഷ്പം പോലെ പൊക്കി അവിടെ കൊണ്ടുപോയി വെച്ച് അത്രയും സൗകര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഫൈറ്റ് ഒക്കെ ചെയ്യാൻ കുറച്ചും കൂടി വളരെ സൗകര്യമാണ്, എളുപ്പമാണ്, ബുദ്ധിമുട്ടില്ല. അപ്പൊ ആദ്യമൊക്കെ വരുമ്പോഴത്തേക്ക് ഇച്ചിരി പ്രയാസപ്പെട്ടിട്ടുണ്ടോ? പക്ഷെ അന്ന് നമുക്ക് പ്രയാസമായിട്ട് തോന്നിയില്ല, നമുക്ക് ഇതിന്റെ ഒരു ആവേശം ഉണ്ടല്ലോ. പിന്നെ ഈ അയ്യോ ഞാൻ കുറെ നേരമായിട്ട് വർത്താനം പറഞ്ഞു, നമുക്ക് കുറച്ച് കഴിക്കാം, എന്നിട്ട് ഞാൻ വർത്താനം അല്ലെ, ജ്യൂസ് കുടിക്കും. ജ്യൂസ് ജ്യൂസ് എങ്ങനെ ഉണ്ട് നോക്കട്ടെ. നല്ലായിട്ട് കരക് സ്പൂൺ വേണം, തിക് സിറപ്പാണ്. ഞാൻ കലക്കി എന്നല്ലോ ജ്യൂസ് കലക്കി എന്നല്ല പറഞ്ഞ, ജ്യൂസ് കലക്കി, ജ്യൂസ് കലക്കിട്ട് ജ്യൂസ് കലക്കി. അബുക്ക ഇപ്പഴേ ഈ വില്ലൻ വേഷം എല്ലാം ചെയ്ത എല്ലാരും മിക്കവരും ഇപ്പം കോമഡി ക്യാരക്ടേഴ്സ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അബുക്ക ചെയ്ത ഞാനിപ്പം കുറെ പടത്തിനുള്ളിൽ ചെറിയ ചെറിയ വേഷം പിന്നെ കോമഡി റോള് ചെയ്തു. ഇപ്പൊ ഇന്ന് ഈ നമ്മളിപ്പോ ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്ന ദിവസം ഒരു പടം റിലീസ് ഉണ്ട്, മുത്തുകൗ നമ്മുടെ സുരേഷിന്റെ മോന്റെ മോന്റെ അതിൽ ഞാൻ ഒരു കോമഡി ഇതാ ചെയ്തിട്ടുള്ളത്. വില്ലന്റെ മെയിൻ വില്ലൻ അതിൽ റാംബോ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യുന്ന വിജയ് ബാബു ആണ്. അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആയിട്ട് പ്ലീസ് എന്നുള്ളൊരു കഥാപാത്രമാണ് ചെയ്യുന്നത്. അതിൽ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ പടത്തിൽ എനിക്ക് പ്ലീസ് എന്നുള്ള ഡയലോഗ് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. അത് പ്ലീസ് ഓരോ അവസരത്തിലും ഓരോ പിന്നെ ഇതിലാണ് പറയുന്നത്, മോഡലേഷനിലാണ് പറയുന്നത്, അതാണ് മെയിൻ കാര്യം. അതിലൊരു പ്ലീസ് പറയാ, പ്ലീസ് സർ, അതൊന്നുണ്ട് പ്ലീസ്, അങ്ങനത്തെ പ്ലീസ് ഉണ്ട്. അബുക്ക ശരിക്കും ഈ ഒരാളെ കിട്ടുമ്പത്തേക്കെ അബുക്ക ശരിക്കും പെട്ടെന്ന് വരട്ടുന്ന എങ്ങനെയാ? റിയൽ ലൈഫിലാന്ന് ഇപ്പൊ പറഞ്ഞില്ലേ പോലീസ് സമയത്ത് കഞ്ചാവ് പിടിച്ചെന്ന ഒരാളെ അങ്ങനെ വരട്ടി എന്ന ഒരാളെ നോട്ടം തന്നെ വർത്താനൊന്നും പറയില്ല, വർത്താനൊന്നും പറയില്ല, ശരിക്കും നോക്കി കഴിഞ്ഞാൽ തന്നെ വരണ്ടോളൂ. എന്നെ നോക്കണ്ടേട്ടാ, ചെലപ്പോ ഞാൻ വരണാലോ, വേണ്ട അമുക്ക് എന്നെ രണ്ടാമത്തെ പടത്തോട്ട് വരട്ടാ തുടങ്ങിയതാ, വേണ്ട. അതിന് ഇനി ഞാൻ ഫസ്റ്റ് തന്നെ ഫസ്റ്റ് നമ്മുടെ ഷോർട്ട് ഓർമ്മ ഉണ്ടാവും, പിടിച്ച് വലിച്ച് രുദ്രാക്ഷത്തിൽ പിടിച്ച് വലിച്ച് തൂക്കിയെടുത്ത് ദേവഞ്ചേട്ടെ മുമ്പൊക്കെ ഉണ്ട്. ഓട്ടിച്ച് 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 അമുക്ക് അന്ന് എന്നെ ഓട്ടിച്ചു വേണം, ഓട്ടിച്ച് ഓടിച്ച് ഓടിച്ച് ഷാജി കലാസിന് വീട്ടിൽ കൊണ്ട് കയറ്റി, അതാണ് അന്ന് തൊട്ട് അറിയാവുന്നതാണ് അമുക്ക്. ഈ പറഞ്ഞാലും അമുക്ക് വരട്ടുമെന്നെങ്കിലും ഒരു പാവ മനുഷ്യനാട്ടോ.
അബുക്ക ചേച്ചി സുഖമായിട്ടിരിക്കുന്നു? സുഖമായിരിക്കുന്നു. ഒന്നും വിശേഷം പറഞ്ഞില്ല. എനിക്കറിയാം, പക്ഷെ എന്റെ പ്രേക്ഷകർക്കൊന്നും അറിയില്ല. പിള്ളേരുടെ കാര്യവും ചേച്ചിയുടെ കാര്യവും ഒക്കെ പറഞ്ഞു. മൂത്തത് മകളാണ് സബിത, അവള് കല്യാണം കഴിഞ്ഞു. ഹസ്ബൻഡിന്റെ പേര് ആഷിക്ക്, അവർ ഓസ്ട്രേലിയയിലാണ്. പിന്നെ മരുമകൻ ANZ എന്ന് പറഞ്ഞ ഒരു ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. മകളിപ്പോൾ റേഡിയോളജി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ വർഷം കഴിയും. മകളുടെ മകള് സെക്കൻഡ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. ലുത്ഫ, അവളെ വിളിക്കുന്നത് ഇഫ എന്നാണ്. പിന്നെ മകൻ്റെ വൈഫ് റിസ്വാന. പിന്നെ മകൻ്റെ മൂത്ത കൊച്ച് അലായ. രണ്ടാമത്തെ കൊച്ചു തന്നെ ഇനിയിപ്പോൾ 40 ദിവസം കഴിഞ്ഞിട്ടുള്ളൂ, പേരിട്ടിട്ടില്ല. ചേച്ചി എൻ്റെ ഡ്യൂട്ടിയിലൊക്കെ അറിയാം. ചേച്ചിയുടെ വിശേഷം കൂടെ പറഞ്ഞു. ചേച്ചിയുടെ പേര് ഉമ്മുകുൽസു, അറിയാം. എനിക്കറിയാം. ഉമ്മുകുൽസു ഹൗസ് വൈഫാണ്. എനിക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി തരും, അതെൻ്റെ മെയിൻ പണി. അപ്പം പിന്നെ എല്ലാവർക്കും ഭക്ഷണത്തിന് ഇപ്പം നമ്മുടെ സിനിമാ സുഹൃത്തുക്കളെല്ലാവരും തന്നെ വയനാട് വഴി വരികയാണെങ്കിൽ നമ്മുടെ അടുത്ത് വരാറുണ്ട്. നമ്മുടെ അടുത്ത് ഭക്ഷണം കഴിച്ചിട്ടേ പോയിട്ടുള്ളൂ ആര് വന്നാലും. സത്യമാണ്. ചേച്ചിയുടെ കൈപ്പുണ്യം എന്ന് പറഞ്ഞൊരു പ്രത്യേക കൈപ്പുണ്യമാണ് കേട്ടോ. നമ്മളൊന്നും അതിൻ്റെ അറ്റത്ത് എത്തുമോ സംശയ. പിന്നെ ചേച്ചിയോട് നമുക്ക് കാര്യമായിട്ട് ചോദിച്ചു നല്ല നല്ല റെസിപ്പീസ് ഒക്കെ മേടിക്കണം അല്ലേ? അത് അബുക്കയുടെ വക എനിക്ക് റെക്കമെൻഡേഷൻ. അബുക്കയുടെ റെക്കമെൻഡേഷൻ വേണ്ട, അല്ലെങ്കിൽ ഞാൻ വിളിച്ചു പറഞ്ഞോളാം. അപ്പൊ ചേച്ചി നല്ലതായിട്ട് തരും. ചേച്ചി ഇപ്പൊ കുഞ്ഞുമാവയുടെ പുറകിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഇതായിരിക്കും അല്ലേ? 40 ദിവസമായ ഒരു കുഞ്ഞുമാവയുടെ പുറകിൽ ഇങ്ങനെ ചേച്ചി ഇച്ചിരി ബിസിയാ, അതൊന്ന് മാറട്ടെ, എന്നിട്ട് നമുക്ക് വിളിച്ച് ചോദിക്കാം. എന്നാലും അബുക്ക ഇവിടെ വന്ന് ഒത്തിരി നല്ല കാര്യങ്ങൾ ഇപ്പോഴത്തെ യൂത്തിലെ പിള്ളേരോട് പറഞ്ഞു കൊടുത്തു. എന്നാലും അവർക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു അഡ്വൈസ് പറഞ്ഞു കൊടുക്കും. മെയിനായിട്ട് പറയാനുള്ളത്, നമ്മുടെ ഏത് കാര്യങ്ങൾ തീരുമാനം എടുത്തു കഴിഞ്ഞാലും, ഇപ്പം ഞാൻ ഇനിയിപ്പം പുകവലിക്കില്ല അല്ലെങ്കിൽ മദ്യപിക്കില്ല എന്നുള്ളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ 1st ആവട്ടെ അല്ലെങ്കിൽ അടുത്ത വർഷം തുടക്കത്തിൽ എന്നുള്ളൊരു പ്ലാനിങ്, എപ്പോൾ തോന്നുന്ന ആ സമയം മുതൽ ആ നിമിഷം മുതൽ അത് തുടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എന്നാലേ നമുക്കത് പ്രായോഗികമാക്കാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ആരോഗ്യ പരിപാലനം നമ്മൾ നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം. എല്ലാവരും ഇന്നത്തെ തിരക്കേറിയ സമയത്ത് എല്ലാവരും പറയും സമയമില്ല സമയമില്ല എന്ന്. എന്നാലൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജില്ലയിലുള്ള ആശുപത്രിയിൽ പോകാൻ, അല്ലെങ്കിൽ സ്റ്റേറ്റിൽ മറ്റ് ജില്ലയിൽ പോകാൻ, അല്ലെങ്കിൽ മറ്റൊരു സ്റ്റേറ്റിൽ പോകാൻ, മറ്റു രാജ്യത്ത് പോകാൻ, കുടുംബമായിട്ട് പോകാൻ, അതിനൊക്കെ സമയം കാണാം ഇത് രോഗം വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അത് വരാതിരിക്കാൻ ദിവസവും നമ്മളൊരു മണിക്കൂർ വ്യായാമത്തിന് വേണ്ടി മാറ്റി നിർത്തുക, നല്ലതുപോലെ വ്യായാമം ചെയ്യുക, നല്ലതുപോലെ ഭക്ഷണം കഴിക്കുക, ഇത് അതുപോലെ തന്നെ മറ്റ് മരുന്നുകളോ മന്ത്രങ്ങളൊന്നും ഇല്ലാത്ത പിന്നെ ഫിറ്റ്നസ് എക്സസൈസ് ചെയ്യുക, പിന്നെ പരസ്പരം സ്നേഹിക്കുക, ജനങ്ങളെ ബഹുമാനിക്കുക.